ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു അടിപൊളി ചോക്ലേറ്റ് ട്രഫിൾ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വീട്ടിൽ തന്നെ സിമ്പിളായി നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് എങ്ങനെ ഇത് പ്രിപ്പറേഷൻ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിരിക്കുന്ന കേക്ക് റെസിപ്പീസിൻ്റെയും ബ്രൗണീസിൻ്റെയും എല്ലാം പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയേക്കാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഇതിനായിട്ട് ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂണോളം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. 2 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡറും കൂടെ ആഡ് ചെയ്ത ശേഷം ഞാനൊന്ന് അരിച്ചെടുക്കുകയാണ്. ഇങ്ങനെ ഞാൻ 3 വട്ടം അരിച്ചെടുക്കേണ്ട. ഇങ്ങനെ 3 വട്ടം അരിച്ചെടുക്കുമ്പോൾ നമുക്ക് എല്ലാം നന്നായിട്ട് മിക്സായിട്ട് കിട്ടും. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഒരു ബൗളാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 3 മുട്ട പൊട്ടി വെച്ച് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ബൗള് എപ്പോഴും ഡ്രൈ ആയിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ഞാൻ ബീറ്റ് ചെയ്യണം. ഓവർ ബീറ്റിംഗ് ഇല്ല, വളരെ കുറച്ച് നേരം ബീറ്റ് ചെയ്ത ശേഷം 1 ടീസ്പൂണോളം വാനില എസൻസും ചേർത്ത ശേഷം ഞാൻ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തു. അതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ഒന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് നേരം നമ്മൾ ബീറ്റ് ആക്കി കൊടുക്കരുത്, വളരെ കുറച്ച് നേരം ബീറ്റ് ചെയ്താൽ മാത്രം മതി. ഇങ്ങനെ ബീറ്റ് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ കേക്ക്. ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര 1 കപ്പോളം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ഞാൻ മൊത്തമായിട്ട് ഒന്നിച്ച് തന്നെ മിക്സാക്കി ആഡ് ചെയ്യുകയാണ്. 3 വട്ടം ഒന്നും ആക്കുന്നില്ല, ഒറ്റ ട്രിപ്പിൽ തന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക. അപ്പോൾ ഓവർ നേരം ഒന്ന് മിക്സാക്കേണ്ട, കുറച്ച് നേരം 3/4 കപ്പോളം പഞ്ചസാര പൊടിച്ചപ്പോഴാണ് 1 കപ്പ് പൗഡർ ഷുഗർ എനിക്ക് കിട്ടിയത്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം മിൽക്ക് ആഡ് ചെയ്ത ശേഷം നമ്മൾ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഞാൻ 3 പ്രാവശ്യം ഇട്ട് കൊടുത്താണ് മിക്സാക്കിയെടുക്കുന്നത്. നന്നായിട്ട് മിക്സാക്കണം, ഓവറായിട്ട് മിക്സാക്കല്ല. അതിനുശേഷം ഞാൻ 1/2 ടീസ്പൂണോളം വിനെഗറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനലാണ് കേട്ടോ. ഇനി നന്നായിട്ട് മിക്സാക്കിയ ശേഷം ഞാൻ 7 ഇഞ്ച് മൗൾഡാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മുടെ ബാറ്ററി ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. നല്ലൊരു സോഫ്റ്റ് കേക്കാണ് കേട്ടോ. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇനി ഞാൻ ബേക്ക് ചെയ്യാനായിട്ട് വെക്കുകയാണ്. 30-35 മിനിറ്റോളമാണ് ഞാൻ ബേക്ക് ചെയ്യുന്നത്. ലോ ഫ്ലെയിമും മീഡിയം ഫ്ലെയിമാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിൽ നിന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. 1/2 കപ്പ് വെള്ളത്തിന് 1/4 കപ്പ് ഷുഗറും 1 പിഞ്ച് ഉപ്പും കൂടെ ഇട്ടിട്ടാണ് ഞാൻ ഷുഗർ സിറപ്പ് തയ്യാറാക്കുന്നത്. നമുക്ക് നല്ലപോലെ ഷുഗർ സിറപ്പ് ഊറ്റി കൊടുത്താലാണേ നമ്മുടെ കേക്ക് നല്ല സ്പോഞ്ചിയായി ജ്യൂസി ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മെൽറ്റാക്കി വരും വരെ തിളയ്ക്കുക. തിളച്ച ശേഷം നമുക്ക് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുകയും ചെയ്യാം. ഞാൻ ഇതിന് ഡാർക്ക് കോമ്പൗണ്ടാണ് എടുത്തിരിക്കുന്നത്. 320 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്. നല്ലപോലെ ഗ്രേറ്റ് ചെയ്ത് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഫ്രഷ് ക്രീം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒന്ന് തിളച്ച് വരുന്നവരെ, ഓവറായിട്ട് തിളപ്പിക്കേണ്ട, ജസ്റ്റ് ഒന്ന് തിള വരും വരെ ചൂടാക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾക്ക് നമ്മുടെ ചോക്ലേറ്റിലേക്ക് മെൽറ്റ് ആവാനായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ഫ്രഷ് ക്രീമും ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കിയാൽ മതി. അപ്പോൾ തന്നെ ഓൾറെഡി നന്നായിട്ട് മെൽറ്റായി നമുക്ക് വന്നിട്ടുണ്ടായിരിക്കും നമ്മുടെ ചോക്ലേറ്റ്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് റെഡിയായി. ഇത് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. ഒന്ന് തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ മാറ്റി വയ്ക്കുന്നത്. ഇപ്പം നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ അതിൻ്റെ മുകളിലുള്ള ബട്ടർ പേപ്പറൊക്കെ മാറ്റുകയാണ്. അതിനുശേഷം ഞാൻ 3 പീസായിട്ട് ഇതിനെ മുറിച്ചെടുക്കുകയാണ്. അതാ 3 പീസായിട്ട് എനിക്ക് മുറിച്ച് കിട്ടി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഓരോ പീസിൻ്റെ മുകളിലേക്കും ഷുഗർ സിറപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ആദ്യമേ ഞാൻ പ്ലേറ്റ് വെച്ച് തന്നെ ആഡ് ചെയ്യുകയാണ്. അതിന് ശേഷമാണ് ഞാൻ ബോർഡിലേക്ക് വെച്ചിട്ട് ആഡ് ചെയ്യുന്നത്. വീണ്ടും ഒന്നും കൂടെ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ സമയത്തും. അപ്പം നമ്മൾ നല്ല തിക്കായിട്ടുണ്ട്.
നമുക്ക് അതിൻ്റെ മുകളിൽ ഞാൻ ഒരു പേപ്പർ വെച്ചിട്ടുണ്ട്, കാരണം നമ്മുടെ ബോർഡ് തെന്നി തെന്നി പോവരുതല്ലോ, അതിന് വേണ്ടി വെള്ളം നനച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തെന്നി തെന്നി പോകത്തില്ല കേട്ടോ. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഗനാഷ്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു പീസ് കേക്കിൻ്റെ വെച്ച് കൊടുക്കാം. വീണ്ടും നമുക്ക് ഒന്നും കൂടെ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഇതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് ഭയങ്കര ഒരു ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്, വളരെ സിമ്പിളാണ്. അങ്ങനെ ഞാൻ എൻ്റെ മൂന്നും ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് നന്നപോലെ ഷുഗർ സിറപ്പ് ഓരോ പ്രാവശ്യവും ഒഴിച്ച് അതിൻ്റെ മുകളിൽ ഗനാഷ് വെച്ച് കൊടുത്ത് ഇങ്ങനെ റെഡിയാക്കി എടുക്കുകയാണ്. ഇനി ഞാൻ ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് ഒരു അരമണിക്കൂറോളം എടുത്ത് വെച്ചു. അതിനുശേഷം എടുത്തിട്ട് നമ്മുടെ സൈഡെല്ലാം നമ്മുടെ ഗനാഷ് വെച്ച് നന്നായിട്ട് എടുക്കുകയാണ്. അപ്പോൾ അതെ, എല്ലാ സ്ഥലവും നന്നായിട്ട് എടുത്തിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ചും കൂടെ ഗനാഷ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ, അത് നിങ്ങളുടെ ഐഡിയ എങ്ങനെയാണോ അതുപോലെ നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ സിമ്പിളാണ്, നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ മാത്രമുള്ള ട്രഫിളിന്. അപ്പോൾ നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാൻ നിങ്ങൾ മടിക്കരുത്. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു, നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ജ്യൂസി ആയിട്ടുള്ള ഒരു ട്രഫിളാണിത്. ഞങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ സോഫ്റ്റ്നെസ് എത്ര നേരമാണ്. ഇത് റെഡിയാക്കിയ ശേഷം ഒരു 4 മണിക്കൂറോളം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച ശേഷമാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കൂടുതൽ ടേസ്റ്റും സോഫ്റ്റുമായി നമുക്ക് കിട്ടും. നിങ്ങൾക്ക് വീഡിയോ കാണുന്നത് പോലെ തന്നെ വളരെ സോഫ്റ്റാണ്, അതുപോലെ അതുപോലെ ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി അടിപൊളി റെസിപ്പിയുമായി നമ്മൾ കാണുന്നത് വരെ ബി ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്, താങ്ക് യു ഫോർ വാച്ചിങ് സയാൻസ് കിച്ചൻ KTM.